അപ്പോൾ ദേ ഇതിങ്ങനെ എടുക്കുന്നു, എടുത്തിട്ട് ദേ ഇങ്ങനെ കാലിലോട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങ് തേക്കുക. ഇതേപോലെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ കയ്യിൽ നമുക്ക് സൈഡ് എഫക്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, വേറെ ദോഷവും ഇല്ല. ഇത് ഒരു ഗോൾഡ് കളർ കണ്ടോ, അടിവശം നല്ല ചില സ്ഥലത്ത് സില്വർ, ഇതിന് നേരെ പച്ചയായി. ഇതുണ്ടോ ഇല മേളത്, ശബരിമല കാട്ടിലൊക്കെ അങ്ങനെ അങ്ങോട്ടുള്ള കാട്ടിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ വളർന്ന് വലുതായിട്ട് കൊലച്ചു നിൽക്കുന്നതാണ് കല്ല് വാഴ. ആ നമസ്കാരം, എന്താ പരിപാടി? എന്താ ഇന്ന് നമുക്കൊരു സാധനം കാണാം ബാ. ഇത് ഒത്തിരി ആൾക്കാർ പലരും ചോദിക്കാറുണ്ട്, ഇത് പനിക്കൂർക്കയാണോ അതോ വേറെ എന്തോ എന്നൊക്കെ ചോദിക്കും. ഇത് ഇരുവേലി എന്ന് പറയും, ഇരുവേലി ഇരുവേലി ഇരുവേലി. പനിക്കൂർക്ക ഇതുപോലെ തന്നെ ഇരിക്കും, പനിക്കൂർക്കയും ഇരുവേലി ഇതുപോലെ തന്നെ. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ ചില സമയത്ത് കൊതു ഭയങ്കര ശല്യമാണ്, കൊതുവും ചെറിയ പ്രാണികളും ഒക്കെ. അപ്പോൾ ദേ ഇതേപോലെ കുറച്ച് പറിച്ചെടുക്കണം, ഒരു മൂന്നാലെണ്ണം. നമ്മളിപ്പോൾ കാട്ടിൽ കയറിയോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഇരിക്കുകയോ നമ്മളെല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതുപോലെ എടുക്കുക. ഇരുവേലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് കട്ടി കുറവാണ് കണ്ടോ. മറ്റേ പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ കട്ടി കൂടുതലായിരിക്കും. ഇതിന് വേറെ മണോ അതിന് വേറെ മണോ? ഇതെടുത്തിട്ട് തന്നെ ഇത് ഏറ്റവും വലിയ വേറൊരു ഗുണമുണ്ട്, ഇത് വെള്ളത്തിനകത്തിട്ട് നമ്മൾ പിന്നെ തിളപ്പിച്ചിട്ട് നമ്മൾ ആവി പിടിച്ചാൽ നല്ലതാണ്, പനിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ദേ ഇതിങ്ങനെ എടുക്കുന്നു, എടുത്തിട്ട് ഇങ്ങനെ കാലിലോട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങ് തേക്കുക. ഇതേപോലെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ചെറിയ പ്രാണികളോ അല്ലാതെ ഈ കൊതുവോ അങ്ങനെയുള്ള സാധനം ഒന്നും കുത്തത്തില്ല. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം കാട്ടി കയറണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള പറമ്പിലോട്ട് പോകണമെങ്കിലോ നമ്മുടെ വീടിൻ്റെ അവിടെ കൊതു ഉണ്ടെങ്കിലോ ഒന്നും ഒരു പ്രശ്നമില്ല. അതേ ഇതുപോലെ ഇങ്ങനെ ചെയ്യുക, കയ്യിൽ നമുക്ക് സൈഡ് എഫക്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, വേറെ ദോഷവും ഇല്ല. ഇത് ആ അത്യാവശ്യം ഈ ഒരു സാധനം ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിസൾട്ട് ഭയങ്കരമാണ്, ഒരു പ്രശ്നവും നല്ല റിസൾട്ടാണ്, കൊതു ഒന്നും കടിക്കത്തില്ല. അതെ ഇത്രയും ചെയ്താൽ മാത്രം മതി. ആ ഇതൊരു നല്ല സംഭവമാണ്, കാരണം നമ്മുടെ പല വീടുകളിലും ഇത് നിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ പനിക്കൂർക്ക എന്താണെന്ന് പോലും, പനിക്കൂർക്ക എടുത്തിട്ട് ഇത് ഇരുവേലിയാണ്, ഇതുപോലെ തന്നെ പനിക്കൂർക്ക ഉണ്ട്. പനിക്കൂർക്ക എടുത്തിട്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പനിക്കൂർക്ക പല കാര്യത്തിൽ, അതുപോലെ തന്നെ ആ പനിക്കൂർക്ക പിഴിഞ്ഞ് അതിൻ്റെ അത് സ്പൂണിലേക്ക് കുറച്ച് ഒഴിച്ച് ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ തേനും കൂടെ ചേർത്ത് കഴിക്കാൻ ഇമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് അറിയത്തില്ല, അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയ സംഭവമാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഫ്ളാറ്റിലുള്ളവർക്കാണെങ്കിൽ ഒരു ചട്ടിയിൽ അവിടെ തന്നെ വെച്ച് വളർത്താവുന്ന കാര്യമുള്ളൂ. കാണാനും നല്ല രസമുണ്ട്, നല്ല ഗന്ധമുണ്ട്, ഇത് ഉണക്കിയായി കഴിഞ്ഞാൽ നല്ല മണമുണ്ട്. ഇനി ഞാൻ മാറ്റത്തില്ല, ഇത് ഞാൻ മാറ്റത്തില്ല. ഇതെന്താറിയോ, ഇത് ഇങ്ങനെ തന്നെ കിടക്കണം. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2 വർഷമാകുമ്പം നമുക്കിവിടെ വന്ന് ഇനി ആർക്ക് വേണമെങ്കിലും വന്നിരിക്കാൻ പറ്റണം. നമുക്ക് പല വ്യത്യസ്തമായിട്ടുള്ള ചെടിയിൽ നിന്നുള്ള ഓക്സിജൻ കിട്ടണം. അപ്പോൾ ശരിക്കും എനർജി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടില്ലല്ലോ. അതാണ് ഇത് ഊതുണ്ട്, പിന്നെ വള്ളിച്ചെടികളായിട്ടുള്ള ഇതിനുണ്ട്, ഇത്രയും മരങ്ങളും ചെടി. ഇത് ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് പഴ കായകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കിളികൾക്ക് കഴിക്കാൻ വേണ്ടിയാണ്, നമ്മളിതൊന്നും അത് വലുതായിട്ട് കഴിക്കത്തില്ല. ഇവിടെ പല കിളികളും വരുന്നുണ്ട്, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പൂത്തും കായ്ച്ച് നിൽക്കുക. ഇത് അവർക്ക് വേണ്ടിയാണ്. ഇത് അതുപോലെ കാക്ക രാവിലെ വരുന്നുണ്ട്, ഇത് അവർക്കാണ്. ചിത്രശലഭങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, പാമ്പൊക്കെ കാണും. അവരുടേതായിട്ടുള്ള കാര്യമാണ്, നമ്മളൊന്നും നോക്കാറില്ല. പിന്നെ കൈത, ഇത് കണ്ടോ, ഇത് സാധാരണ കണ്ടത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന കൈതയല്ല, ഇത് പൂക്കൈതയാണ്. ഇതിൻ്റെ പൂവെന്ന് പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഇത് വിരിഞ്ഞു ഈ പൂവ്, ഈ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മളൊരു 100 മീറ്റർ ചുറ്റളവിൽ, 100 മീറ്റർ ആണെങ്കിൽ, കിലോമീറ്റർ അല്ലേ, 100 മീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ മണം അസാധ്യമാണ്. അപ്പോൾ അത് ഇപ്പോൾ 2 പൂക്കാറായി. ഇനി പൂക്കുമ്പോൾ ഞാൻ വിളിക്കാം, നമുക്ക് അതിന് വീഡിയോ കൊടുക്കാം. ആ ഇത് പൂക്കാറായി. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ കണ്ടത്തിൽ നിൽക്കുന്ന സൈസ് അല്ല, ഇത് വേറൊരു ടൈപ്പാണ്, പൂക്കൈത എന്ന് പറയും. ഭയങ്കര മണമുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിനെയും നമുക്ക് ഇങ്ങനെ തന്നെ കാണാൻ പറ്റും. അതുപോലെ വാടാർ മഞ്ഞളാക്കണം നിൽക്കുന്നത്. ആ മഞ്ഞളുടെ ഏറ്റവും വില കൂടിയ ഒരു സാധനമാണ് വാടാർ മഞ്ഞൾ. ഒത്തിരി കഥകളൊക്കെ ഉള്ളതാണ്. പിന്നെ വ്യാജമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നതല്ല. നമ്മൾ ചെടിയായിട്ടും ഔഷധ മൂല്യമായിട്ട് മാത്രം നട്ട് വളർത്തുന്ന സാധനങ്ങളാണ്. പിന്നെ ഇങ്ങോട്ട് ഇതുണ്ടോ, ഇപ്പോൾ കാടെന്ന് പറഞ്ഞാൽ നേരിട്ട് വരുമ്പോഴേ ഇതിനകത്തെക്കുറിച്ച് അറിയത്തുള്ളൂ. ഇത് മുട്ടിപ്പഴം എന്ന് പറയും, മുട്ടിപ്പഴം. മുട്ടിപ്പഴം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ ഇതിനകത്ത് ഇങ്ങനെ ഇറുങ്ങൽ പോലെ കാ പിടിക്കും. മുട്ടിപ്പഴം, ഈ മുട്ടിപ്പഴത്തിൻ്റെ കാ ഇറുങ്ങൽ പോലെ പിടിക്കുക എന്ന് പറയുമ്പോൾ കാട്ടിലൊക്കെ ആമ വരെ കഴിക്കാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത്. ആമയ്ക്ക് പിന്നെ മേളിൽ കയറി കഴിക്കാൻ പറ്റത്തില്ല, ഇത് മണ്ണിൽ തന്നെ കിടക്കും. അപ്പോൾ അതിങ്ങനെ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അതുപോലെ ഈ ഓരോന്നും താഴെ ഇങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുണ്ടോ, അത് അത് തന്നെ അത് തന്നെ അത് തന്നെ. ഇത് ഇതൊക്കെ നല്ല സാധനങ്ങളാണ്. ഇത് എല്ലൂറ്റി എന്ന് പറഞ്ഞ ചെടി, ഇതിൻ്റെ ആ അടിവശം കണ്ടോ,
ഒരു ഗോൾഡ് കളർ കണ്ടോ അടിവശം, നല്ല ചില സ്ഥലത്ത് സിൽവർ, ഇതിന് നേരെ പച്ചയായി ഇതുണ്ടോ ഇല മേളത്. അപ്പൊ ഇത് പണ്ട് കാലത്ത് ആദിവാസികളൊക്കെ നമ്മുടെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു നിന്ന് കഴിഞ്ഞാല് ഇതിന്റെ ആ തോലെടുത്തിട്ട് ചതച്ച് അത് പ്ലാസ്റ്റർ ആയിട്ട് കെട്ടുമായിരുന്നു. അപ്പൊ പ്ലാസ്റ്റർ ആയിട്ട് കെട്ടി വെച്ചിട്ട് പിന്നെ അഴിക്കാൻ വേണ്ടിയുള്ളൊരു സാധനമാണ്. അതുപോലെ ഇതിന്റെ എണ്ണയൊക്കെ ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു. പക്ഷെ ഇത് വളരെ വളരെ റെയർ ആയിക്കൊണ്ടിരിക്കുക, വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഇത് നട്ട് വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അതാണ് അതിന്റെ ഒരു അങ്ങനെയുള്ള ഓരോന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ നിൽക്കുക. ഇതുമെല്ലാം ഓരോന്ന് ഓരോന്ന് ഓരോ സ്ഥലത്തായിട്ട് നിൽക്കുക. അപ്പൊ കല്ലുവാഴ കാണാം, ഇതൊക്കെ നമ്മൾ ഈ ഈ ശബരിമല കാട്ടിലൊക്കെ അങ്ങനെ അങ്ങോട്ടുള്ള കാട്ടിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ വളർന്ന് വലുതായിട്ട് കൊലച്ച് നിൽക്കുന്നതാണ് കല്ലുവാഴ. അപ്പോൾ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിന്റെ പഴത്തിനകത്ത് ഈ കുരുണ്ട്, ആ കുരു കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല സൗണ്ടോടെ തന്നെ കിട്ടും. ഇത് മെഡിസിൻ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനം, ഒത്തിരി മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കല്ല്. ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ, ഇതുപോലെ ഇങ്ങനെ കിടക്കുക, ഓരോന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇങ്ങനെ ഈ കിടക്കുന്ന സാധനങ്ങൾ കൊതുകില്ല, ഒറ്റ ഒരെണ്ണമില്ല കണ്ടോ, ഒറ്റ ഒരെണ്ണം കടിക്കുന്നില്ല. അതാണ് അത്, ഇത് ഞാൻ പറയുന്നത് വെറുതെ അല്ല. ഇതൊരു വലിയ സാധനമാണ് നമ്മുടെ ഈ ഇരുവേലി അല്ലെങ്കിൽ പനിക്കൂർക്ക, ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കൊതു കടിക്കത്തില്ല. കൊതു നല്ല ഒരു ചെറിയ ചെറിയ പ്രാണികളൊന്നും കടിക്കുന്നില്ല. നമുക്ക് ഏത് കാട്ടിലും പാം. അപ്പൊ നമുക്ക് വേറെ വീഡിയോകൾ അടുത്ത കാണാം നമുക്ക്. ആ ഇപ്പൊ നമുക്ക് ഇത് ഇപ്പൊ അടുത്ത കാണണം. ഓക്കെ, ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും. ഇപ്പൊ ഇപ്പൊ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ അനുകരിച്ച് കുറെ കുട്ടികൾ ഇപ്പൊ വരുന്നുണ്ട്. കാരണം അവർ ഓരോന്നിനെ കുറിച്ച് പഠിക്കുകയും അപ്പൊ നടിയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. കാരണം അവന്റെ വീട്ടില് ഇവിടുന്ന് തന്നെ തൈകൾ കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കാനായിട്ട് യൂട്യൂബർമാർ അവിടെ ചെല്ലുന്നുണ്ട്. അപ്പൊ അവര് യൂട്യൂബർകാർ അവരോട് പറയുന്നുണ്ട് ശിലാ സന്തോഷിന്റെ അവിടെ പോയി കണ്ടിട്ട് ചെയ്യുന്നതാണ്. അതൊരു വലിയ സന്തോഷമാണ്, പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റുന്ന ഇത്രയെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ.